Hi friends, I am Sandhya. Sandhya's World Day. And all pray for our good fortune. Today, we have a video. We have a gift. I am going to go to the water bottle. Water bottle and a table. We can a kill a phone. And the quality of gold, and when you wait till ya. Call on a letter, pretty can a petty water bottle, still dinner, and gist a potato. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഈ പ്ലാസ്റ്റിക് ഒന്നും ഇപ്പൊ അധികം അലൗഡ് അല്ലല്ലോ. ഇപ്പൊ ഓരോ സ്കൂളിലായാലും അവിടെ എവിടെയായാലും പ്ലാസ്റ്റിക് അത്ര ഒരു ഇതല്ല. ഞാനും പ്ലാസ്റ്റിക് ആണ് മിക്കവരും കൊണ്ടു. പക്ഷെ ബോട്ടിൽ വെച്ചാൽ ബാക്കി എല്ലാവരും ഇപ്പൊ പ്ലാസ്റ്റിക് മാക്സിമം ഇതാക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് ഉപകാരപ്പെടും എനിക്ക്. എനിക്കായാലും അനിയത്തിക്കായാലും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇത്. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ അവിടെ കിട്ടിയത്. അവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല സ്വീറ്റ്സ് ആയാലും അതുപോലെ തന്നെ അവരെ ഒരുപാട് ആഹാരവും അവരെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. തണൽ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റി സംഘടനയാണ് കേട്ടോ ഇത് നടത്തുന്നത്. നമ്മൾ അത് അവിടെ എന്ന് വെച്ചാൽ ഈ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി മറ്റേ ഈ സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള പലതരം തെറാപ്പികളും അതിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരുപാട് തെറാപ്പിസ്റ്റുകളും അവിടെ ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള അവിടത്തെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് തന്നെ. അവരെന്ന് അങ്ങനെ അധികം പൈസയൊന്നും അവർ വാങ്ങിക്കത്തില്ല. ഞങ്ങളുടെ ഈ വീടിന്റെ സ്ഥല ഇതിന്റെ അടുത്താണെന്ന് ഞങ്ങളും ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നതും ഇങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് ഞങ്ങളും അറിയുന്നത്. അപ്പം അത് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരമായിട്ടുണ്ട് അതെനിക്ക് അന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവിടെ ഒരുപാട് നമ്മളെ പോലുള്ളവരെ അതായത് ഓരോ തരത്തിലുള്ള ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. അതിലൊരു വിഭാഗം കുട്ടികളാണ് ഇതുപോലെയുള്ള ഈ തെറാപ്പികളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ വരുന്നത്. അപ്പം അവർക്ക് അവരുടേതായ അവർക്ക് എന്താണ് ആവശ്യം അവർക്ക് എങ്ങനെയാണ് ഇനി ഇതാക്കാൻ പറ്റുക എന്നൊക്കെ നോക്കി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റി കേട്ടോ. ഞങ്ങൾ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളായതുകൊണ്ട് അവിടുത്തെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതിൽ നിന്നൊരു ക്ഷണം കിട്ടി. ഞാൻ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കുറച്ച് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഒരു കുട്ടി ഡാൻസ് ഇരുന്ന് ഡാൻസ് കളിച്ച പിന്നെ പിയാനോ ആ ചേട്ടൻ ഞങ്ങളൊക്കെ ഒന്ന് ഒരേ സ്കൂളിലൊക്കെയാണ് കേട്ടോ അവർ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പൊ ചേട്ടൻ പോയി പത്തി എന്നൊക്കെ കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് പോയി. അപ്പം ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നല്ല ഫുഡായാലും പിന്നെ ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
നല്ല രീതി ഓരോരുത്തരെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു ഇതിന്ന് അവര് എന്നെ ഇപ്പൊ ഈ തെറാപ്പികളൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക്, ഇപ്പൊ ഈ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നവർക്ക് അധികം പാടാനോ അവർക്ക് ഒരു ചെറുതാനോ അങ്ങനെ ഒന്നും കാണത്തില്ല. പക്ഷെ അവരെ അത് പിന്നോട്ട് ഇതാക്കാതെ തന്നെ അപ്പം അവരെ പിന്നോട്ട് മാറ്റാതെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ആ ഈ സ്പീച്ച് തെറാപ്പികളൊക്കെ ഇതാക്കുന്ന പരിശീലിപ്പിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് പോലെ അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവരെ കൊണ്ട് പറ്റുന്ന രീതി പറ്റുന്നതെല്ലാം അവരെ കൊണ്ട് അവരാൾ കഴിയുന്ന രീതിയിൽ തന്നെ അവരവരെ ഇതാക്കി പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ അതിലും കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്ക് ഒരു ഇതാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ഒരു ഇതിൽ അവർക്ക് അവരാ പാടാൻ പറ്റുന്നതും ഒക്കെ അപ്പം അത് അവരുടെ തന്നെ ഒരു വിജയമാണ്. ആ തണലിൻ്റെ തന്നെ ഒരു ഇതിൽ തന്നെ ഒരു വിജയമാണ്. കാരണം അവിടെ കൊണ്ടൊന്ന് നല്ല രീതിയിൽ ഇപ്പം ഒരു പാടാനൊരു കഴിയും. ഇപ്പം പാടുന്നു എന്ന് പറയുമ്പോൾ അതൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ സൗര മാധുരി ഇതെല്ലാം ഇതായിട്ടിരിക്കണം. പക്ഷേ എന്നാലും നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞത് തന്നെ അപ്പം അവരുടെ ഒരു ഇതാണ്. അപ്പം അവരുടെയൊക്കെയുള്ള ആ ഒരു കെയറിങ്ങും ആ ഒരു പ്രവർത്തനവും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞാനായാലും ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കേട്ടോ അവിടെ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടാവുമെന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് പോയത്. അപ്പം എനിക്കൊരുപാട് സന്തോഷമായി. എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ കാണാനും പറ്റി. ഇതുപോലെയൊക്കെയുള്ള പിന്നെ എല്ലാവർക്കും ഈ ഓരോ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ഗിഫ്റ്റാണ് എനിക്കും കിട്ടിയത്. അപ്പം നിങ്ങൾ അത് കണ്ടു വേണം ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ അവിടെ ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റി. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അവിടെ ഉള്ള അമ്മമാര് ആ കുട്ടികളുടെ എല്ലാ അമ്മമാരെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പം നമുക്ക് അതൊക്കെയാണ് നമ്മളെ പ്രചോദനം അല്ലേ. നമുക്ക് ഓരോരുത്തരായിട്ട് പിന്നെ ഞാനത് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കൂടുതൽ നിങ്ങൾക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വേറൊന്നും ചെയ്തിനേനും നമ്മൾ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ ബുദ്ധിമുട്ടുകളായിരിക്കും. ചിലവർക്ക് മാനസികമായിട്ടായിരിക്കും, ചിലവർക്ക് ശാരീരികമായിട്ടായിരിക്കും, ചിലപ്പം ചിലവർക്ക് സാമ്പത്തികമായിട്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം അത് അസാധ്യമാണല്ലോ. അപ്പം ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മുന്നോട്ട് വരാൻ വേണ്ടി വേണം നോക്കാൻ. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പം നമ്മൾ ബാക്കിലോട്ട് വരും. നമ്മളെ ആരും ഒറ്റപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഞാനും എനിക്കും അതാണ് ഒരു സന്ദേശം. കാരണം കൂടുതലും കാരണം നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴേ നിങ്ങൾ അങ്ങനെ ആരെയും ഒന്നും മാറ്റി നിർത്താതെ എല്ലാവരെയും നമ്മളെ പോലെ ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യം. ഞാൻ ഇതുപോലെ എൻ്റെ ഒരു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ABC മലയാളത്തിൽ, മലയാള ഒരു ന്യൂസ് ചാനലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഞങ്ങളെ പോലുള്ളവർ കൂടുതലും നേരിടേണ്ടി വരുന്ന ഒരു, ഞങ്ങളെ പോലുള്ളവരല്ല പല കാറ്റഗറിയിലുള്ള ആൾക്കാരും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ആൾക്കാരുടെ സഹതാപം. സഹതാപം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിക്കയിടത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് സഹതാപം അല്ല വേണ്ടത്. സഹായമോ സഹതാപമോ അങ്ങനെ ഒന്നുമല്ല, നമ്മളെ ചേർത്ത് നിർത്തുന്ന കൈകളാണ് വേണ്ടത്, നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കൈകളാണ് വേണ്ടത്, വാക്കുകളാണ് വേണ്ടത്. മറിച്ച് നമുക്ക് സഹതാപമായിട്ടും അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു ഇത് നമുക്ക് വേണ്ട. കാരണം ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനുൾപ്പെടെ ഇപ്പൊ നമ്മള് ഇപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഒരു നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും എല്ലാരും ഒന്നും പറയില്ല, ചിലവരെങ്കിലും വന്നിട്ട് ഇതുപോലെ ഈ വന്നിട്ട് എന്ത് ചെയ്യും, ഇനിയിപ്പോ ഒന്നും നടക്കാനോ ഒന്നും പറ്റില്ലല്ലോ, ഒരാളുടെ സഹായമില്ലാതെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ആദ്യമൊന്നും എനിക്കും അങ്ങനെ വലുതായിട്ട് ഇത് എനിക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് അതാണ് അതല്ല വേണ്ടത്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന കരങ്ങളായിട്ടുള്ള നമ്മുടെ പാരൻസ് ഉള്ളപ്പം നമുക്ക് വേറെ എന്ത് വേണം. നമ്മുടെ പകുതി മുക്കാൽ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതും, പിന്നെ നമ്മുടെ പാരൻസിനും പിന്നെ അല്ലാതെ ഒരുപാട് പേര് നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ട്.
അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇപ്പൊ. അത് ഞങ്ങൾ ഇപ്പോഴെനിക്ക് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ അധികം നമ്മുടെ വീഡിയോ ലെങ്ത് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, നമ്മളെ നമ്മളെല്ലാരെയും പറ്റുന്ന രീതിയിൽ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് നോക്കി സപ്പോർട്ട് ചെയ്യാം നമ്മളെല്ലാരും. അപ്പൊ ഒരുപാട് ലെങ്ത് ആവുന്നു എനിക്കറിയാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഇതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്താ എനിക്ക് ഇതെല്ലാം നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, എന്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കാരണം എനിക്കങ്ങനെ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.